Good morning, students. We'll start our discussions with the static methods. That is the last portion in the last video. We use static keywords in different places. It's in with methods, with data, etc. Here the restrictions of static methods. They can only call other static methods. One of the restriction of static methods is they can only call other static methods. Next, they can only access static data. A static member can access only static data and they cannot refer to this or super. This is a keyword for representing current object, and super is used for superclass constructor or superclass member that is related to inheritance. These are the three restrictions in using static methods. So, nammal last class il nirthiya portions ividayirunnu. Oru static method anengil adin oru call cheyan pattuna static method ne mathram aayirikkum access ചെയ്യുന്ന സ്റ്റാറ്റിക് ഡാറ്റ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നിങ്ങൾ കേട്ടിട്ടില്ലാത്തതായിരിക്കും ഒരു പക്ഷേ ദിസ് ആൻഡ് സൂപ്പർ എന്ന് പറയുന്നത്. ദിസ് കീവേഡ് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ വരുന്നുണ്ട്. നമ്മൾ കറണ്ട് ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യാനാണ് ദിസ് കീവേഡും. പിന്നെ സൂപ്പർ എന്ന് പറയുന്നത് നമ്മൾ ബേസ് ക്ലാസ് നിന്നുകൊണ്ട് ഒരു സൂപ്പർ ക്ലാസ് കൺസ്ട്രക്ടറിലെ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യാനും ആ മെമ്പറിനെ ആക്സസ് ചെയ്യാനുമായിട്ട് യൂസ് ചെയ്യുന്ന കീവേഡാണ് സൂപ്പർ എന്ന് പറയുക. നെക്സ്റ്റ് ഈസ് ജാവ സ്റ്റാറ്റിക് വേരിയബിൾ. നമ്മൾ പറഞ്ഞു തന്നെയാണ് യു ഡിക്ലെയർ എനി വേരിയബിൾ ആ സ്റ്റാറ്റിക് ഇറ്റ് ഈസ് നോൺ സ്റ്റാറ്റിക് വേരിയബിൾ. നമ്മളൊരു വേരിയബിളിൽ വെറുതെ ഇൻ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഇൻറ്റിജർ വേരിയബിൾ ആകുന്നുള്ളൂ. സ്റ്റാറ്റിക് എന്ന കീവേഡ് കൂടി മാത്രം ഏതെങ്കിലും ഒരു വേരിയബിളിനെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതാണ് സ്റ്റാറ്റിക് വേരിയബിൾ. അപ്പോൾ അതെപ്പോഴും എന്തിനാണ് റെഫർ ചെയ്യുക? നമ്മളിപ്പം കുറേ എണ്ണത്തിന് ഒരു കോമൺ ആയിട്ടൊരു ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ളതിനെ ആയിരിക്കും നമ്മൾ സ്റ്റാറ്റിക് ആകുക. അല്ലാതെ ആക്കിയിട്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. ഇപ്പം നാല് പേർക്ക് ഒരു കോളേജിനെയും റെഫർ ചെയ്യണം, നാല് സ്റ്റുഡൻസിനും സെയിം കോളേജിനെയും ആണ് റെഫർ ചെയ്യേണ്ടത്. നമ്മളതൊരു സ്ട്രിങ് ആയിട്ട് കൊടുത്തൊരു സ്റ്റാറ്റിക് ആക്കിക്കഴിഞ്ഞാൽ ഈ നാല് പേരും ആ ഒരെണ്ണത്തിന് ആക്സസ് ചെയ്താൽ മതി. ഓരോരുത്തർക്കും വേണ്ടി സെപ്പറേറ്റ് നമ്മൾ ആ ഒരു വേരിയബിൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അത് അവർക്കെല്ലാം ഷെയർ ചെയ്യാനും പറ്റും. അതാണ് സ്റ്റാറ്റിക് വേരിയബിൾ എന്ന് പറയുന്നത്. കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ അതിന് മാത്രം നമ്മൾ സ്റ്റാറ്റിക് വേരിയബിൾ കൊണ്ട് ആക്സസ് ചെയ്യുക അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുക. നമുക്ക് ഈ എക്സാമ്പിൾ ഒന്ന് നോക്കാമേ. ഇവിടെ ഒരു സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ക്ലാസ്, അതിനകത്തൊരു നോർമൽ മെമ്പറാണ് റോൾ നമ്പർ, ദെൻ ഒരു നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രിംഗ് വേരിയബിൾ. ഇനിയും ഒരു കോളേജിൻ്റെ നെയിം ITS എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞ ഒരു 500 സ്റ്റുഡൻസ് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഓൾ ഡേറ്റ മെമ്പേഴ്സ് വിൽ ഗെറ്റ് മെമ്മറി ഈച്ച് ടൈം വെൻ ദ ഒബ്ജക്റ്റ് ഈസ് ക്രിയേറ്റഡ്. അങ്ങനെയാണല്ലോ, ഓരോരുത്തർക്കും വേണ്ടി നമ്മൾ സെപ്പറേറ്റ് മെമ്മറി അലോക്കേറ്റഡ് ആകും. നിങ്ങൾ എത്ര ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു അത്രയും മെമ്മറി അവിടെ അലോക്കേറ്റഡ് ആകും. എല്ലാവർക്കും യുണീക്കായിട്ട് റോൾ നമ്പറും നെയിമും ഒന്നും അല്ല അല്ലേ. ഇപ്പോൾ നിങ്ങൾ 500 പേരുണ്ടെങ്കിൽ അല്ലെ, 1000 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഓരോ റോൾ നമ്പറും ഓരോ നെയിമും ആയിരിക്കും. പക്ഷേ ഇവരെല്ലാം നമുക്ക് ഒരു കോളേജിലേക്ക് നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റും. കോളേജിനെയും നമുക്ക് യുണീക്ക് ആക്കാം ഇവിടെ. അതായത് നമ്മുടെ ഒരു പർട്ടിക്കുലർ കോളേജിൽ അഡ്മിറ്റ് ആകുന്ന സ്റ്റുഡൻസിൻ്റെ എപ്പോഴും കോളേജ് നെയിം എന്ന് പറയുന്നത് ആ ഒരു ഒറ്റ നെയിം തന്നെ ആയിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി സെപ്പറേറ്റ് ചെയ്യുന്നതിന് പകരം അതൊരു സ്റ്റാറ്റിക് ആകുവാണെങ്കിൽ അത് എല്ലാവർക്കും അത് കോമൺ ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റൻസിനും വേണ്ടിയും ഈ ഒരു സ്ട്രിങ് കോളേജ് എന്ന് പറയുന്ന ആ ഒരു കോളേജ് എന്ന് പറയുന്ന മെമ്പറും സെപ്പറേറ്റ് മെമ്മറി യൂസ് ചെയ്യുകയായിരിക്കും ചെയ്യുക. ഇവിടെ ഒരു എക്സാമ്പിളാണ്. ക്ലാസ് സ്റ്റുഡൻ്റ് 8 റോൾ നമ്പർ നെയിം കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റാറ്റിക് ആയിട്ടാണ് സ്ട്രിങ് കോളേജ് നെയിം കൊടുത്തിരിക്കുന്നത്. പിന്നെ അവിടെ ഈ രണ്ട് റോൾ നമ്പറിലും നെയിമിലേക്കും വാല്യൂ റീഡ് ചെയ്യാനായിട്ട് നമ്മൾ കൺസ്ട്രക്ടർ സ്റ്റുഡൻറ്റ് 8 എന്ന് പറഞ്ഞിട്ട് കൺസ്ട്രക്ടറിന് ഒരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊരു പ്രിൻ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അവിടെ സ്റ്റാറ്റിക് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഈ എല്ലാവരും യൂസ് ചെയ്യുന്ന ആ ഒരു കോളേജിൻ്റെ നെയിമാണ്. എല്ലാവർക്കും ആ ഒരു നെയിം മതി. റോൾ നമ്പറും നെയിമും എല്ലാവർക്കും ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും വേണ്ടി സെപ്പറേറ്റ് നമ്മൾ റീഡ് ചെയ്യാനായിട്ട് ഇവിടെ കൺസ്ട്രക്ടറിനെ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കോമൺ ആയിട്ടുള്ള ഒരെണ്ണം സ്റ്റാറ്റിക് ആയിട്ട് ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനിയും രണ്ട് ഒബ്ജക്റ്റ് S1 S2 എന്ന് പറഞ്ഞിട്ട് രണ്ട് ഒബ്ജക്റ്റ്, അതിനകത്ത് രണ്ട് സ്റ്റുഡൻസിൻ്റെ നെയിമും റോൾ നമ്പറും കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഇവിടെ എങ്ങനെയാണ് ഇവിടെ ആക്സസിബിലിറ്റി എന്ന്
program clear aayenu thonnu nammal nerthe declare eda student inagathu roll number um name um already nammal constructor vechittu read cheyan koduthittund adhe samayam college name nammal static aayittanu koduthirikkune alle avada oru name nammal anga define cheyidirikka alle initialize cheythu koduthirikkana appo ore constructor ne call cheyumbodhu nammal avarku venda roll number um name um provide cheyunu ellavaru aa oru common aayittu oru college ne access cheyyana cheyyunu ഇവിടെ നിങ്ങൾ നോക്കിയേ എസ് 1 എസ് 2 എന്ന് പറയുന്ന രണ്ട് ഒബ്ജക്റ്റ് ആണ് ആ രണ്ട് ഒബ്ജക്റ്റും നമ്മൾ ഇവിടെ ഐഡി നമ്മൾ കൊടുത്തിരിക്കുന്ന ഐഡിയും നെയിമും യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ ഈ രണ്ട് ഐഡി നെയിമും നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന രണ്ട് പക്ഷേ ഈ രണ്ട് കൂട്ടരും എന്താ യൂസ് ചെയ്തിരിക്കുന്നത് നോക്കിയേ കോളേജ് ഈക്വൽ ടു ഐടിഎസ് ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു മെമ്മറിയാണ് ഇവർക്കെല്ലാവർക്കും അത് ഷെയർ ചെയ്താൽ മതി ഇപ്പോൾ എത്ര പേരുണ്ടെങ്കിലും അവർക്കെല്ലാം കോമൺ ആയിട്ടാണെങ്കിൽ നമ്മളിങ്ങനെ സ്റ്റാറ്റിക് കൊടുത്തുകൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട് അല്ലെങ്കിൽ അത് വലിയ പ്രയോജനമൊന്നുമില്ല ഓരോന്നിനും ഒരെണ്ണത്തിന് മാത്രമായിട്ട് നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല ഓരോ പ്രാവശ്യവും ഒരാളെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു കോമൺ ക്യാരക്ടർ ഇല്ല പിന്നെ മെമ്മറി പ്രത്യേകിച്ച് സ്റ്റാറ്റിക്കായിട്ട് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് സ്റ്റാറ്റിക് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്ത് വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യാം നെക്സ്റ്റ് സ്റ്റാറ്റിക് മെത്തേഡാണ് നമ്മൾ നേരത്തെ കണ്ട ഒരു സ്റ്റാറ്റിക് മെത്തേഡ് നിങ്ങൾക്കറിയാം മെയിൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ടല്ലേ മെയിൻ എന്ന് പറയുന്ന മെത്തേഡ് സ്റ്റാറ്റിക് ആക്കിയിരിക്കുന്നത് എന്താണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ തന്നെ അതിനെ ഇൻവോക്ക് ആക്കുക അതാണ് നമ്മൾ സ്റ്റാറ്റിക് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുക സ്റ്റാറ്റിക് കീവേഡ് മെത്തേഡിൻ്റെ കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് മെത്തേഡ് എന്ന് പറയുക സ്റ്റാറ്റിക് മെത്തേഡ് ബിലോങ് ടു ദ ക്ലാസ് റാദർ ദാൻ ഒബ്ജക്റ്റ് ഓഫ് എ ക്ലാസ് അപ്പോൾ അതെപ്പോഴും എന്തിനു വേണ്ടിയിട്ടുള്ളതായിരിക്കും ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും ഇനിയും ആ മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റാറ്റിക് മെത്തേഡ് ക്യാൻ ബി ഇൻവോക്ട് വിത്തൗട്ട് ദ നീഡ് ഫോർ ക്രിയേറ്റിംഗ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ് അപ്പോൾ ആ ക്ലാസ്സിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാതെ തന്നെ അതിനെ ഇൻവോക്ക് ചെയ്യാൻ പറ്റും അതാണ് സ്റ്റാറ്റിക് മെത്തേഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദെൻ സ്റ്റാറ്റിക് മെത്തേഡ് ക്യാൻ ആക്സസ് സ്റ്റാറ്റിക് ഡാറ്റ മെമ്പർ ആൻഡ് ക്യാൻ ചേഞ്ച് ദ വാല്യൂ ഓഫ് ഇറ്റ് അതാണ് സ്റ്റാറ്റിക് മെത്തേഡ് എക്സാമ്പിൾ നമ്മൾ മെയിൻ മെത്തേഡ് യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിക് ആണ് ഇനിയും നിങ്ങൾ സാധാരണ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ക്വസ്റ്റ്യനാണ് ഈ ജാവ മെയിൻ മെത്തേഡ് ഈസ് സ്റ്റാറ്റിക് ബിക്കോസ് ഒബ്ജക്റ്റ് ഈസ് നോട്ട് റിക്വയർഡ് ടു കോൾ സ്റ്റാറ്റിക് മെത്തേഡ് ഇഫ് ഇറ്റ് വെയർ നോൺ സ്റ്റാറ്റിക് മെത്തേഡ് JVM create object first, then call main method. That will leads to creation of extra memory allocation. അപ്പോൾ നമ്മളിത് നോൺ സ്റ്റാറ്റിക് ആക്കുകയാണെങ്കിൽ ഫസ്റ്റ് അതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ഇൻവോക്ക് ചെയ്യാൻ ഇവിടെ മെയിൻ മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ ഒരു ആവശ്യമില്ല കാരണം അത് സ്റ്റാറ്റിക് മെത്തേഡ് ആയതുകൊണ്ട് ഇൻവോക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ തന്നെ അതിനെ ഇൻവോക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ജാവയിലെ മെയിൻ മെത്തേഡ് സ്റ്റാറ്റിക് ആക്കിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് സ്റ്റാറ്റിക് മെത്തേഡ് എന്താണ് സ്റ്റാറ്റിക് വേരിയബിൾ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് മീറ്റിലോ എപ്പോഴാണെങ്കിലും ചോദിച്ചോളുക ഓക്കെ നമുക്കിനി അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോകാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്താണ് ഇൻഹെറിറ്റൻസ് ഇൻഹെറിറ്റൻസ് നിങ്ങൾ ഓൾറെഡി സ്റ്റഡി ചെയ്തിട്ടാണ് നമുക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു ഓപ്സിൻ്റെ ഫീച്ചറാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് അല്ലേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോഡ് റീയൂസബിലിറ്റി നമുക്ക് കോഡ് പല പ്രാവശ്യം ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നതിന് പകരം ഒരു പ്രാവശ്യമുള്ള കോഡ് പലയിടത്തും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക അതാണ് കോഡ് റീയൂസബിലിറ്റി നിങ്ങൾ ഒരു ക്ലാസ്സിൽ ഒരു കോഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ക്ലാസ്സസിന് ഇത് ആക്സസ് ചെയ്യാൻ പറ്റും അല്ലാതെ നമ്മൾ ഓരോ പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല അതാണ് റീയൂസബിലിറ്റിയാണ് നമ്മുടെ ഇതിൻ്റെ ഒരു മെയിൻ കീ പോയിൻ്റ് എന്ന് പറയുന്നത് ജാവ ക്ലാസ്സസ് ആർ യൂസ്ഡ് ഇൻ സെവറൽ വേയ്സ് ദിസ് ഇസ് ബേസിക്കലി ഫോർ ക്രിയേറ്റിംഗ് ന്യൂ ക്ലാസ്സസ് റീയൂസിങ് ദ പ്രോപ്പർട്ടീസ് എക്സിസ്റ്റിംഗ് എന്താണ് ഇൻഹെറിറ്റൻസ് എന്ന് നമുക്ക് നോക്കാം എന്താണ് ഇൻഹെറിറ്റൻസ് ഓക്കെ ഡിറൈവിങ് ന്യൂ ക്ലാസ് ഫ്രം ഓൾഡ് വൺ ഈസ് കോൾഡ് ഇൻഹെറിറ്റൻസ് നമുക്കൊരു ബേസ് ക്ലാസ് കാണും അല്ലെ ഒരു പേരൻ്റ് ക്ലാസ് കാണും ആ ക്ലാസ്സിൽ നിന്നും പുതിയൊരു ക്ലാസ്സിനെ നമ്മൾ ഡിറൈവ് ചെയ്യുക അതിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഒരു ബേസ് ക്ലാസ് അല്ലെങ്കിൽ ഒരു പേരൻറ്റ് ക്ലാസ് ആ ക്ലാസ്സിൽ നിന്നും പുതിയൊരു ക്ലാസ്സിനെ നമ്മൾ ഒന്നോ അതിലധികമോ ക്ലാസ്സിനെ നമ്മൾ ഡിറൈവ് ചെയ്യുന്നു ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുക ഡിറൈവിങ് ന്യൂ ക്ലാസ് ഫ്രം ആൻ ഓൾഡ് വൺ ഓൾഡ് ക്ലാസ് ഈസ് നോൺ ആസ് ബേസ് ക്ലാസ് ഓർ സൂപ്പർ ക്ലാസ് അപ്പോൾ നമ്മൾ ഏതിൽ നിന്നാണോ ഡിറൈവ് ചെയ്യുന്നത് ആ ക്ലാസ്സിനെ നമ്മൾ ബേസ് ക്ലാസ് എന്നോ അല്ലെങ്കിൽ സൂപ്പർ ക്ലാസ് എന്നോ പറയും ഏതാണോ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്ത പുതിയ ക്ലാസ്സിനെ നമ്മൾ എന്താ പറയുക സബ് ക്ലാസ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയും പുതിയ ക്ലാസ്സിനെ നമ്മൾ ഡിറൈവ്ഡ് ക്ലാസ് എന്നോ സബ് ക്ലാസ് എന്നോ പറയാം പഴയ ക്ലാസ്സിനെ നമ്മൾ എന്താ പറയുക ഓക്കെ ബേസ് ക്ലാസ് ഓർ
പേരന്റ് ക്ലാസ് ഓർ സൂപ്പർ ക്ലാസ്. ഈ പേരിൽ നമ്മൾ ബേസ് ക്ലാസ്സിനെ പറയാം, അതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ക്ലാസ്സിനെ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് നമുക്ക് പറയാം. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്, സിംഗിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, ഹൈറാർക്കി ഇൻഹെറിറ്റൻസ്, ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്, ഇങ്ങനെ കുറേ ഇൻഹെറിറ്റൻസ് ഉണ്ട്. അതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്, പക്ഷെ എല്ലാം ഒന്നും ജാവയിൽ നമുക്ക് അലൗഡ് അല്ല. ഇതിൽ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് നമുക്ക് ജാവയിൽ അനുവദിച്ചിട്ടില്ല. ജാവ പെർമിറ്റ് ചെയ്യാത്ത ഒരു ഇൻഹെറിറ്റൻസ് ആണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. അതായത് സിംഗിൾ ഇൻഹെറിറ്റൻസ് നിങ്ങൾക്കറിയാം, വൺ സൂപ്പർ ക്ലാസ്, ഒരു ബേസ് ക്ലാസ്, അതിൽ നിന്നൊരു ക്ലാസ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നതാണ് സിംഗിൾ ഇൻഹെറിറ്റൻസ്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്തായിരിക്കും? മോർ ദാൻ വൺ പേരൻറ്റ്, അതിൽ നിന്ന് നമ്മൾ ക്ലാസ്സിനെ ഡിറൈവ് ചെയ്യുക. അപ്പം പല പേരൻറ്റ് ഒരു ചൈൽഡ്, അതാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. അത് നമുക്ക് ജാവയിൽ പെർമിറ്റഡ് അല്ല. നെക്സ്റ്റ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്, ഒരു ക്ലാസ്, ഒരു ബേസ് ക്ലാസ്, അതിൽ നിന്നൊരു ഡിറൈവ്ഡ് ക്ലാസ്, വീണ്ടും അതിൽ നമ്മൾ ഡിറൈവ് ചെയ്യുക. അല്ലെ, ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന രീതിയിലുള്ളതാണ് മൾട്ടി ലെവൽ. ഹൈറാർക്കിക്കലാണെങ്കിൽ ഒരു സൂപ്പർ ക്ലാസ്, പല സബ് ക്ലാസ്. ഇപ്പോൾ ഒരു ഡയറക്ടറിൻ്റെ കീഴിൽ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെയൊക്കെയുള്ള മാനേജേഴ്സ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അത് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു ബേസ് ആണെങ്കിൽ അതിൽ നിന്ന് പല ഡിറൈവ്ഡ് ക്ലാസ് വരും. അതുപോലുള്ള ഒരു ഓർഗനൈസേഷൻ്റെ ഒക്കെ സ്ട്രക്ചർ പോലെ വരുന്നതായിരിക്കും നമ്മൾ ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എഴുതുക. നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന കീവേഡാണ് ദാ എക്സ്റ്റെൻസ്, ഇ എക്സ് ടി ഇ എൻ ഡി എസ്. എക്സ്റ്റെൻസ് കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ജാവയിൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബേസ് ക്ലാസ് സം എന്ന് പറയുന്ന ഒരു ബേസ് ക്ലാസ് ഉണ്ട്. അതിൽ നിന്ന് ഞാൻ ഒരു ഡിറൈവ്ഡ് ക്ലാസ്സിനെ കാണിച്ചിരിക്കുന്നതാണ് സം ടു എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സംഭവം? സം ടുവിനെ ആരിൽ നിന്നും ഡിറൈവ് ചെയ്തിരിക്കുകയാണ്? സം എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്ന്. അപ്പോൾ എങ്ങനെയാണ് ഡിറൈവേഷൻ വരിക? ക്ലാസ് സം ടു, അതാണ് നമ്മുടെ ന്യൂ ക്ലാസ്. എക്സ്റ്റെൻസ് സം, സം എന്ന് പറയുന്നത് ബേസ് ക്ലാസ്. ഈ ബേസ് ക്ലാസ്സിൽ നിന്ന് ഈ സം ടു എന്ന് പറയുന്ന ഒരു ഡിറൈവ്ഡ് ക്ലാസ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതിന് യൂസ് ചെയ്തിരിക്കുന്ന കീവേഡാണ് സം എന്ന് പറയുക. ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ഏത് കീവേഡ് യൂസ് ചെയ്ത ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്ന ജാവയിൽ ഏതാ? അതെ, എക്സ്റ്റെൻസ്. അപ്പം ക്ലാസ്, ന്യൂ ക്ലാസ് നെയിം, ക്ലാസ് ഡിറൈവ്ഡ് ക്ലാസ് നെയിം ഓർ ന്യൂ ക്ലാസ് നെയിം, എക്സ്റ്റെൻസ് ബേസ് ക്ലാസ് നെയിം. ഇൻഹെറിറ്റ് ചെയ്യുമ്പോഴുള്ള കൺസെപ്റ്റ് ഇതാണ്, സിൻടാക്സ് എന്ന് പറയുന്നത് ക്ലാസ്, ന്യൂ ക്ലാസ് നെയിം, എക്സ്റ്റെൻസ് ബേസ് ക്ലാസ്, ദെൻ ബോഡി ഓഫ് ദ ബേസ് ക്ലാസ്. ഇതാണ് നമ്മൾ എക്സാമ്പിളാണ് ഇവിടെ ഒന്ന് കാണിച്ചിരിക്കുന്നത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങൾക്ക് സിൻടാക്സ് ഒന്ന് മനസ്സിലായോ ഒന്ന് ഫസ്റ്റ് നോക്കുക. ആദ്യം നമ്മളൊരു ബേസ് ക്ലാസ് അല്ലെങ്കിൽ സൂപ്പർ ക്ലാസ് എഴുതി, പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അതിൽ നിന്ന് പുതിയൊരു ക്ലാസ് ഡിറൈവ് ചെയ്തിരിക്കുകയാണ്. സം ടു എന്നുള്ളതാണ് പുതിയ ക്ലാസ്. ആ ക്ലാസ് നെയിം ആദ്യം കൊടുത്തു, ഞാൻ യൂസ് ചെയ്ത കീവേഡ് അതാണ് എക്സ്റ്റെൻസ്. ഏത് ക്ലാസ്സിൽ നിന്നാണ് ഇൻഹെറിറ്റ് ചെയ്യുക? സം എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്ന്. ഇതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം ഈ പ്രോഗ്രാം എങ്ങനെയാണെന്ന്. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി അതിനകത്ത് ആരൊക്കെ ഉണ്ട്, എന്തൊക്കെയാണെന്നൊന്ന്. എയും ബിയും അല്ലേ, രണ്ട് ഇൻഡിജർ മെമ്പേഴ്സ് ഉണ്ട്. ഇനി അതിനകത്തുള്ളൊരു മെത്തേഡാണ് ഷോ വൺ. ആ എയുടെയും ബിയുടെയും വാല്യൂ അതിനകത്ത് കൊടുത്തിരിക്കുകയാണ്, ഡിസ്പ്ലേ ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നു. അതവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഈ മെത്തേഡ്. ദെൻ ബേസ് ക്ലാസ് ഇവിടെ ക്ലോസ് ചെയ്തു. ഇതാ ഇവിടെ ആണ് നമ്മൾ ക്ലാസ്, സം ടു, എക്സ്റ്റെൻസ്, സം. ഇവിടെ കൂടുതലായിട്ടൊന്നും എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ. ദെൻ ഇവിടെ ഇതിനകത്ത് നമ്മൾ മെയിൻ എഴുതി. അപ്പം മെയിൻ സം ടുവിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടും. എന്നിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റ് ഡിറൈവ്ഡ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആണ്. ഇപ്പം ഇതിനകത്ത് വേറെ സം ടുവിലൊന്നും കാണിച്ചിട്ടില്ല, അത് വേറെ പ്രോഗ്രാമിൽ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സം ടുവിൻ്റെ ഒബ്ജക്റ്റിനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സം ടു ഒ ബി ജെ ഈക്വൽ ടു ന്യൂ സം ടു, ഒബ്ജക്റ്റ് ക്രിയേഷനാണ്. അപ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡ് സം വ സമ്മിലെ മെമ്പേഴ്സിനെയും സം ടുവിലുള്ള ആൾക്കാരെയും ഒരുപോലെ നമുക്കിവിടെ ആക്സസബിൾ ആയിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, നമുക്കൊന്നും കൂടെ ഈ പ്രോഗ്രാം ഒന്നും കൂടെ നോക്കാം, ഒരു പ്രോഗ്രാം കൂടെ നോക്കാം. അപ്പം ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പം ബേസ് ക്ലാസ്സിൻ്റെ ആൾക്കാരെയും കൂടെ നമുക്കിവിടെ ആക്സസബിൾ ആയിരിക്കും. ഓക്കെ,